ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിരവധി മത്സരങ്ങൾ കളിച്ച ഒരു താരമാണ് മുഹമ്മദ് റാഫി. കഴിഞ്ഞ സീസണിൽ പരിക്ക് കാരണം നിരവധി മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഹമ്മദ് റാഫിയെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ മുഹമ്മദ് റാഫി ഉണ്ടാകുമോ എന്നത് സംശയമാണ്. കഴിഞ്ഞ സീസണിലും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്ക് കാരണം നിരവധി മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോളിന് അദ്ദേഹം ഒരു അഭിമുഖം നൽകിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ കളിച്ച് വിരമിക്കാനാണ് എനിക്കാഗ്രഹമെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നതിനെക്കുറിച്ചും അദ്ദേഹം ഇതിൽ പറയുകയുണ്ടായി. കേരള ബ്ലാസ്റ്റേഴ്സ് തനിക്ക് നൽകുന്ന ഓഫറിനെ അനുസരിച്ചായിരിക്കും ഞാനിനി കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടർന്ന് വിരമിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. വിരമിച്ചു കഴിഞ്ഞാലും കേരള ബ്ലാസ്റ്റേഴ്സിനായി പ്രവർത്തിക്കണം എന്നെനിക്കുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനായി മികച്ച യുവ ടാലൻറ്റുകളെ നൽകാൻ എനിക്ക് സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ മുഹമ്മദ് റാഫി പറയുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനായി 2015-2016 സീസണിൽ 22 മത്സരങ്ങളിൽ നിന്നായി 6 ഗോളുകൾ നേടാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതിനുശേഷം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടെങ്കിലും കഴിഞ്ഞ സീസണിൽ അദ്ദേഹം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആകെ 2 മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹം കളിച്ചത്. ഇന്ത്യയുടെ നാഷണൽ ടീമിന് വേണ്ടിയും 7 മത്സരങ്ങളിൽ നിന്നായി 1 ഗോൾ നേടാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ മുഹമ്മദ് റാഫി ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.